എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക് ഷീറ്റിലോട്ട് സ്വാഗതം ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് ടുഡേ മേക്ക് എൻ ആൽബം ഓഫ് ആനിമൽസ് ആൻഡ് ദെയർ ബേബീസ് മേക്ക് എ പിക്ചേർ സ്റ്റോറി ബുക്ക് ബില്ലു ദ ഡോക് ലുക്ക് അറ്റ് ദി ക്ലോസ് ആൻഡ് കംപ്ലീറ്റ് ദി പസിൽ പേജ് നമ്പർ ട്വൻറ്റി ത്രീ ഫൈൻഡ് ദി റൈമിംഗ് വേർഡ്സ് ഫ്രോം ദി പാം കംപ്ലീറ്റ് ദി ടേബിൾ പേജ് നമ്പർ ട്വൻറ്റി ഇത് മാത്രമല്ല ആക്ടിവിറ്റീസ് ആയിട്ട് തന്നിട്ടുള്ളത് ഇന്ന് ക്ലാസ്സിൽ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ന്യൂ റീഡ് ദ ദം അബൗട്ട് ആനിമൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ൻ ഡു ലിറ്റിൽ പപ്പ് ലിറ്റിൽ പപ്പ് ഇതൊരു പോം ആണ് അല്ലേ ലിറ്റിൽ പപ്പ് ലിറ്റിൽ പപ്പ് വാട്ട് ഡു യു സേ വൂഫ് 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 ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ Kitty cat, kitty cat, how about you? Mew, 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 and I poo too. Pretty bird, pretty bird, I have you a song. Tweet, 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 the whole day long. Jersey cow, jersey cow, what do you do? Moo, 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 and give milk too. Little lamb, little lamb, what do you say? Ba, 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 let's all play. ഇതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കലാണ് സേ പ്ലേ മ്യൂ ടു ടു സോങ് ലോങ് മൂ റൈമിംഗ് വേർഡ്സ് ആണ് നെക്സ്റ്റ് ആക്ടിവിറ്റി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് വാട്ട് ഡു ദി ആനിമൽസ് ആൻഡ് ബേഡ്സ് ടാബിൾ ഗിവ് വൺ ബിലോ വൺ ഇസ് ഫോർ യു അത് പോയത്തിലേത് തന്നെ എടുത്ത ഒരു ടാബിൾ ആക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കത് ചെയ്യാം animal or bird little pup sound it makes woof 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 What it can do play kitty cat mew 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 pur uh, pretty bird tweet 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 sing jersey cow moo 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 give milk little lamb ba 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 play next activity activity 2 billu served his master from the time he was a pup ദി യങ് വൺ ഓഫ് എ ഡോഗിസ് കോൾഡ് എ പപ്പ് ഓർ പപ്പി കംപ്ലീറ്റ് ടാബിൾ ഗിവൺ ബിലോ സ്യൂട്ടബിളി അതായത് ബില്ലു അവൻ്റെ പപ്പായിരിക്കുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫാർമറിനെ അല്ലെങ്കിൽ മാസ്റ്ററിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നായ്ക്കളുടെ കുട്ടിയെ നമ്മൾ നായ്ക്കുട്ടി എന്ന് വിളിക്കും അതുപോലെ ഇംഗ്ലീഷിൽ പപ്പ് എന്നോ പപ്പി എന്നോ വിളിക്കും അതുപോലെ ഓരോ ആനിമൽസിൻ്റെയും യങ് വൺസ് ഈ ടാബിളിൽ എഴുതുവാനാണ് പറയുന്നത് നമുക്ക് എഴുതാം Animals, dog. Young ones, puppy. Cat, kitten. Cow, calf. Lion, calf. Lion, cub. Pig, piglet. Elephant, calf. Duck, duckling. Horse, foal. Sheep, lamb. Hen, chick. Tiger, cub. അതുപോലെയുള്ള മറ്റൊരു പ്രവർത്തനം തന്നെയാണ് ഇതും കൂട്ടുകാരിതും മാച്ച് ദി ഫോളോയിങ് ആണ് എ കൊടുത്തിരിക്കുന്നത് ആനിമൽസ് ആണ് ബി യങ് വൺസ് ആനിമൽസിനെ യങ് വൺസിന്റെ അടുത്തേക്ക് മാച്ച് ചെയ്യണം അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് ആർ നെയ്മസ് ഓഫ് സം ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ബില്ലുസ് ട്രോളി പിക് ദ പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ടു കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് നമുക്ക് ആ പാതിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ ബില്ലുവിന്റെ ആ ബോക്സിൽ എന്തുണ്ട് ഒരുപാട് ആനിമൽസിന്റെ പേരുണ്ട് ക്യാമൽ ഹോഴ്സ് ഹാൻഡിയർ ഡാക് ലയൺ എലഫന്റ് അവ നമുക്ക് എന്ത് ചെയ്യണം അത് ഉപയോഗിച്ചിട്ടായിരിക്കണം പസില് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്തായാലും നോക്കാം ദി ഫോളോയിങ് ക്ലൂസ് വിൽ ഹെൽപ്പ് യു താഴെ കൊടുത്തിരിക്കുന്ന ക്ലൂസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അക്രോസ് ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് ആ ഒന്നിന്റെ നേരെയായിട്ട് എഴുതണം ഓരോ അക്ഷരങ്ങളും ഓരോ ബോക്സിലായിട്ട് അടുത്ത ക്ലൂ നോക്കൂ ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് അത് രണ്ട് എന്ന നമ്പറിട്ടതിൻ്റെ നേരെയായിട്ടാണ് എഴുതേണ്ടത് ലയൺ എൻ ആനിമൽ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് ആൻഡ് റൺസ് ഫാസ്റ്റ് ഡീർ ദ ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട് ഏതാണ് ക്യാമൽ ഡൗൺ ആയിട്ട് എഴുതേണ്ടത് ക്വാക്സ് അവിടെ ഡീന്ന് നമ്മൾ ഓൾറെഡി ഡിയറിൻ്റെത് എഴുതി ഇനി യു എന്ന് എഴുതണം ക്യാമലിൻ്റെ സി അവിടെയുണ്ട് കെ എന്നും നിങ്ങൾ എഴുതണം ഗിവ്സ് എസ് എഗ് അവിടെ എൻ എഴുതേണ്ട ആവശ്യമില്ല എലഫൻറ്റിൻ്റെ എൻ അവിടെയുണ്ട് പിന്നെ കിങ്സ് ട്രാവൽ ഓൺ ഇറ്റ്സ് ബാക്ക് ഹോഴ്സ് ആണ് അടുത്ത പ്രവർത്തനം ആനിമൽസ് ആൻഡ് ദയർ യങ് വൺസിന്റെ ഇതുപോലെ ഒരു പിക്ചർ ഉണ്ടാക്കുവാനാണ് ആനിമൽസിന്റെ പിക്ചർ ഒട്ടിക്കുക അതിന്റെ യങ് വൺസിന്റെ പിക്ചർ അതിനു നേരെയായിട്ട് ഒട്ടിക്കുക ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ബില്ലു ദ ഡോക് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ബുക്കും തയ്യാറാക്കുവാനുണ്ട് അതിൽ പിക്ചറൊക്കെ ഉൾപ്പെടുത്തണം എന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും കൂട്ടുകാരെ സ്വന്തമായി ചെയ്യുക അവസാനത്തെ പ്രവർത്തനം സ്റ്റോറിയിലെ ഇവൻസ് കൂട്ടുകാർ എഴുതുവാനാണ് ഇവൻസ് ഇൻ ദ സ്റ്റോറി എ ഫാർമർ ഹാഡ് എ ഫേത്ത് ഫുൾ ഡോക് കോൾഡ് ബില്ലു ഹി വാസ് വെരി ഓൾഡ് വൺ ഡേ ദ ഫാർമർ ഡിസൈഡ് ടു ത്രോ ഹിം ഔട്ട് ബില്ലു വെൻ ടു ദ വുഡ്സ് ടു മീറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ദ ഫോക്സ് ദ നെക്സ്റ്റ് ഡേ ദ ഫാർമർ ഹിസ് വേഫ് ദയർ ബേബി ആൻഡ് ബില്ലു ടു ദി ഫീൽഡ് They laid the ദ ലൈഡ് ദി ബേബി അണ്ടർ എ ട്രീ ദോക്സ് ജംപ് അറ്റ് ദി ബേബി അറ്റാക്ട് ദോക്സ് ആൻഡ് സേവ് ദി ബേബി ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ബി കെം വെരി ഹാപ്പി ദോൾ ഫാമിലി ലിവ് ടുഗെദർ ഹാപ്പിലി കൂട്ടുകാരൻ്റെ ചാനൽ ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക